بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد ان لا اله الا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. يا عباد الله، أوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ونادى أصحاب النار أصحاب الجنة أن أفيضوا علينا من الماء أو مما رزقكم الله، قالوا إن الله حرمكما إن الله حرمهما على الكافرين الذين اتخذوا دينكم لهوا ولعبا وغرتهم الحياة الدنيا، فاليوم ننساهم كما نسوا لقاء يومهم هذا وما كانوا بآياتنا يجحدون. صدق الله العظيم. ബഹുമാന്യരായ വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് തഖ്‌വ പുലർത്തി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോട് തുടർന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സൂറത്ത് ഫലഖുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ കുറെ കൂടി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തതോ മറ്റോ ആയ ഖുതുബയിൽ നമുക്കത് പറയാം. ലോകം മുഴുവൻ ഒരു കളിയാരവത്തിൻ്റെയും കളിയാവേശത്തിൻ്റെയും ഒക്കെ അതിലൂടെയൊക്കെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മനുഷ്യന് മൂന്ന് തലങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ട് അതിലൊന്ന് അവന്റെ ആത്മാവ്, മറ്റൊന്ന് ബുദ്ധിയാണ്, മൂന്നാമത്തത് മനസ്സാണ്. ഈ മൂന്ന് തലങ്ങളും മനുഷ്യന്റെ ഈ മൂന്ന് കാര്യങ്ങളും പരിപോഷണം അല്ലെങ്കിൽ അതിന് ആവശ്യമായ കാര്യങ്ങൾ ലഭിക്കുക, പോഷകങ്ങൾ ലഭിക്കുക, അപ്പോഴാണ് ഒരു നല്ല വ്യക്തിത്വം ഉണ്ടായി വരിക. ആത്മാവിന്റെ റൂഹിന്റെ പോഷണത്തിന് വേണ്ടിയാണ് ആരാധനകൾ, ഇബാദത്തുകൾ എന്നത്. ബുദ്ധിയുടെ പോഷണമാണ് പഠനത്തിന്റെയും വായനയുടെയും ബുദ്ധിപരമായ തർക്കങ്ങളുടെയും ഒക്കെ ലക്ഷ്യം. മനസ്സിന്റെ പോഷണമാണ് എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും ആനന്ദങ്ങളും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിനോദങ്ങൾ പ്രസക്തമാവുന്നത് ഈ ഒരു കാരണത്താലാണ്. മനസ്സിനെ സന്തോഷിപ്പിക്കുക, അത് വിനോദങ്ങളിലൂടെ മാത്രം ലഭിക്കുന്ന അല്ലെങ്കിൽ അത് ലഭിക്കുന്ന ഏക വഴി വിനോദങ്ങൾ മാത്രമല്ല, മറ്റ് മനുഷ്യരുമായുള്ള നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ഇണകൾ, മക്കൾ, ബന്ധുക്കൾ, അയൽവാസികൾ, നല്ല ബന്ധങ്ങൾ,
ഇതൊക്കെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ കുറത്താറയും കണ്ണിന് കുളിർമ നൽകുന്നത്. ആ കണ്ണെന്ന് പറയുന്നത് നമ്മളുടെ ശാരീരികമായ കണ്ണ് എന്ന അർത്ഥത്തിലല്ല, മനസ്സിന് കുളിർമ നൽകുന്നത് എന്ന അർത്ഥത്തിലാണ്. അതുപോലെ പ്രകൃതിയിലെ സൗന്ദര്യത്തെക്കുറിച്ച് ഒക്കെ വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അത് മനുഷ്യന് സന്തോഷം നൽകുന്നതാണ്. അലങ്കാരങ്ങളിൽ, അതേപോലെ മനുഷ്യൻ സ്വീകരിക്കുന്ന അലങ്കാരങ്ങൾ, അതിനെയൊക്കെ സന്തോഷവുമായി ബന്ധിപ്പിച്ച് ഖുർആൻ ഒരുപാട് പറയുന്നത് കാണുന്നു. അതേപോലെ മറ്റൊരു കാര്യമാണ് മനുഷ്യന്റെ ശരീരം എന്നത്. ശക്തമായ ശരീരമുണ്ടായിരിക്കുക, അതിലാണ് ശക്തമായ മനസ്സുണ്ടാവുക അല്ലെങ്കിൽ എന്നത് ലോകത്ത് പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം കായിക വിനോദങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നത് കാണുന്നു. ഇതിലൊരു തെറ്റിദ്ധാരണ മുസ്ലിം സമൂഹത്തിലും മുസ്ലിം സമൂഹത്തിന് പുറത്തും നിലനിൽക്കുന്നുണ്ട്. ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചയിൽ മുസ്ലിം വിരുദ്ധരായ നിരീശ്വരവാദികളായ ആളുകൾ സൗദി അറേബ്യ ജയിച്ചാണ്, എല്ലാ കലകളെയും എല്ലാ കളികളെയും നിഷിദ്ധമാക്കിയ ഇസ്ലാമിന്റെ കേന്ദ്രത്തിൽ നിന്ന് വന്ന ടീം ജയിച്ചു എന്നത് ഇസ്ലാമിന്റെ വലിയൊരു പരാജയമാണ്. ഇസ്ലാമാണ് തോറ്റത്. അതേപോലെ മറ്റൊരു ഇസ്ലാമിക രാജ്യത്ത് ഇത്തരമൊരു കളി നടക്കുന്നു എന്നത് തന്നെ അത്തരം സമൂഹങ്ങൾ ഇസ്ലാമിനെ ഉപേക്ഷിക്കുന്നു എന്നതിന് തെളിവാണ് എന്ന് കേരളത്തിലെ വളരെ പ്രമുഖനായ ഇസ്ലാം വിമർശകൻ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്തത് കാണാം. ഇത് അദ്ദേഹത്തിന്റെ മാത്രം ഒരഭിപ്രായമായിരിക്കില്ല, ഇങ്ങനെ വിശ്വസിക്കുന്നവർ മുസ്ലിം സമുദായത്തിലുണ്ട്. അപ്പോ അങ്ങനെയല്ല, നമ്മൾ പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാൽ കായിക വിനോദങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ അളവിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് കാണുന്നു. പ്രത്യേകിച്ച് അമ്പെയ്ത്ത്, നീന്തൽ, കുതിര സവാരി, ഒട്ടക സവാരി, ഓട്ടമത്സരം, ഗുസ്തി, ഇതിലൊക്കെ ഇതിനെയൊക്കെ പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതിൽ പലതിലും പ്രവാചകൻ തന്നെ ഏർപ്പെടുന്നു. പ്രവാചകന്റെ ആദ്യകാലത്ത് തന്നെ അറേബ്യയിലെ അറിയപ്പെട്ടൊരു ഗുസ്തിക്കാരനുമായി ഗുസ്തി നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തത് പ്രവാചക ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. പ്രവാചകന് സ്വന്തമായി പന്തയ ഒട്ടകമുണ്ടായിരുന്നു. അത് പലപ്പോഴും വിജയിക്കുകയും ചില സന്ദർഭങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പരാജയപ്പെട്ട ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ വലിയ ദുഃഖം അനുഭവപ്പെട്ടു എന്ന് സഹാബികൾക്ക് തോന്നിയപ്പോൾ പ്രവാചകനെ ആശ്വസിപ്പിക്കാൻ അവര് പ്രവാചകനോട് സംസാരിച്ചപ്പോൾ പ്രവാചകൻ പറയുന്നു, ഞാൻ ജയിക്കുകയും ഞാൻ ജയിച്ചിട്ടുണ്ട്, പക്ഷെ എപ്പോഴും ജയിച്ചുകൊള്ളണമെന്നില്ല, ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യും എന്നതിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുന്നത് ഹദീസുകളിൽ കാണാൻ പറ്റും. അതുപോലെ ഈ കായികക്ഷമത വർദ്ധിപ്പിക്കുന്ന മത്സര കാര്യങ്ങൾ, അതേപോലെ അന്ന് യുദ്ധപ്രധാനമായ ഒരു സമൂഹമാണ്, യുദ്ധത്തിന് ഉപകാരപ്പെടുന്ന അമ്പെയ്ത്ത് പിന്നെ പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ വലിയ അളവിൽ പ്രോത്സാഹിപ്പിക്കുന്നു. റസൂൽ ഒരു യാത്ര ഒരു വഴിയെ സഞ്ചരിക്കുമ്പോൾ അവിടെ ആളുകൾ അമ്പെയ്ത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. റസൂലിനെ കണ്ടപ്പോൾ അവരത് നിർത്തി. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നിർത്തിയത്? നിങ്ങൾ അമ്പെയ്യും, നിങ്ങളുടെ പ്രപിതാക്കൾ റാമിയും അമ്പെയ്ത്തുകാരായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ അല്ലെങ്കിൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമയുടെ പാരമ്പര്യം അതിലതുണ്ട്, അതുകൊണ്ട് നിങ്ങളത് ചെയ്യുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും. ശാരീരികമായി ഞാൻ നേരത്തെ മനുഷ്യന്റെ മൂന്ന് തലങ്ങളെ കുറിച്ച് പറഞ്ഞു, അത് മനസ്സുമായി ബന്ധപ്പെട്ട മൂന്ന് തലങ്ങളാണ്. അതിനെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അതിനെല്ലാറ്റിനെയും കൂടി ഒന്ന് ഒരു കള്ളിയിൽ വെച്ചാൽ മറ്റൊരു പ്രധാനപ്പെട്ട തലമാണ് മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത്. ശക്തമായ ശരീരം അത് മുഅ്മിനുൽ ഖവിയ്യു, ശക്തനായ വിശ്വാസിയായ വിശ്വാസിയേക്കാൾ നല്ലത്, എല്ലാവരിലും നന്മയുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസും വളരെ പ്രസിദ്ധമാണ്. അപ്പൊ ഇസ്ലാം ഇതിനൊക്കെ എതിരായ ഒന്നല്ല,
എന്നാൽ ഇസ്ലാമിന്റെ ഒരു സവിശേഷത അത് പ്രകൃതി മതമാണ്. മനുഷ്യന്റെ പ്രകൃതിയിൽ സ്വാഭാവികമായുള്ള ന്യായമായ എല്ലാറ്റിനും മനുഷ്യന് ഗുണകരമാവും, വ്യക്തിക്ക് തന്നെ ഗുണകരമാവുന്നു, മറ്റുള്ളവർക്ക് ഗുണകരമാവുന്നു. ഇനി ഏറ്റവും ചുരുങ്ങിയത് വ്യക്തിക്കോ സമൂഹത്തിനോ ദോഷമില്ലാത്ത എല്ലാറ്റിനെയും ഇസ്ലാം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാം നിഷിദ്ധങ്ങളുടെ ഒരു മതമല്ല, എല്ലാം നിഷിദ്ധമാണ്. പിന്നെ കുറച്ചെന്തോ ഒരു അനുവദനീയം ഉണ്ട്, അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. അല്ലത്തിലു ഇബാഹത്ത് അടിസ്ഥാനം അനുവദനീയമാണ്. കുല്ലുൻ ഹലാൽ ഇല്ല ഹറാം, എല്ലാം അനുവദനീയം, ഹറാമായതൊഴിക്കി എന്നതാണ്. അപ്പൊ ഹറാമാണ് എന്ന് അല്ലാഹുവോ റസൂലോ പഠിപ്പിക്കാത്ത ഏത് കാര്യവും അനുവദനീയമാണ്. അത് മറ്റു ഇസ്ലാമികമായ താല്പര്യങ്ങളെ ഹനിക്കാത്ത രീതിയിൽ മനുഷ്യർക്ക് ഗുണകരമാവുന്ന തരത്തിൽ അതിനോടൊക്കെ ഇടപഴകുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. മനുഷ്യപ്രകൃതിയിൽ ഇതെല്ലാം കളിയും വിനോദവും ഒക്കെയുള്ളതാണ്. ആരാധനാധർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് ജീവിക്കുക എന്നത് മനുഷ്യപ്രകൃതിക്ക് സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രകൃതിയെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മനുഷ്യന്റെ ഏത് കാര്യത്തെയും ഉപയോഗിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ അതിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട്, അത് പാലിക്കണം എന്ന് മാത്രം. അപ്പൊ കളിക്കുക എന്നത് മാത്രമല്ല, കളി കാണുക എന്നതും സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഒക്കെ ചെയ്ത കാര്യമാണ്. ഒരു പെരുന്നാളിന്റെ, നമ്മുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഉള്ള കുത്തുബകളിലും ഒക്കെ ധാരാളമായി പറയാറുള്ളൊരു കാര്യമാണ്. ഒരു പെരുന്നാൾ ദിവസത്തിൽ എത്യോപ്യക്കാരുടെ ഒരു സംഘം റസൂലിന്റെ പള്ളിയിൽ, മദീന പള്ളിയിൽ, കുന്തവും മറ്റായുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചില പെർഫോമൻസുകൾ നടത്തുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആസ്വദിക്കുകയും മാത്രമല്ല, അത് നോക്കി ആസ്വദിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് മതിവരുവോളം അത് കാണാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്ത സംഭവം വളരെ പ്രസിദ്ധമാണ്. റസൂലിന്റെ കായിക ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധമായി നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും രണ്ട് യാത്രകൾ ഓട്ട മത്സരം നടത്തിയ കാര്യം. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത റസൂൽ തന്നെ പല മത്സരങ്ങളും സംഘടിപ്പിച്ച് സമ്മാനം നൽകിയ സീറകളിൽ നമുക്ക് കാണാൻ പറ്റും. അമ്പയിന്റെ മത്സരം, ഓട്ട മത്സരം, ഇതൊക്കെ സംഘടിപ്പിച്ച് റസൂല് സമ്മാനം വിതരണം ചെയ്ത സംഭവങ്ങൾ സംഗീതകൾ അല്ലെങ്കിൽ സീറയുടെ സംഘങ്ങളിൽ കാണുന്നു. അപ്പൊ കായിക വിനോദങ്ങൾ, അത് അത്തരം വിനോദങ്ങളിൽ ഏർപ്പെടുക, മനസ്സും ശരീരവും അതിലൂടെ ഒരു ആക്ടിയസ് നേടിയെടുക്കുക എന്നത് നല്ല കാര്യമുണ്ട്. അത് സ്വയം തന്നെ നല്ലതാണ്, തെറ്റ് കുറ്റൊന്നുമില്ല. ഇനി അതിലൂടെ എന്തെല്ലാം നന്മകൾ ഉണ്ടായിത്തീരുന്നു അതെല്ലാം പിന്നെ അള്ളാഹുവിങ്കിൽ പ്രതിഫലം ലഭിക്കുന്ന, നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളുമാണ് നല്ല കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറയാവുന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് അവന്റെ പൊരുത്തമാകൃഷ്ടം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇബാദത്ത്. രണ്ടുപാധികളെ അതിനുള്ളൂ. ഒന്ന്, ആ കാര്യത്തിൽ അള്ളാഹിന്റെ കൽപ്പന പാലിക്കണം. കാരണം അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാം അങ്ങനെ സ്വാലിഹാത്തുകളാണ് ഇബാദത്തുകൾ. ഇപ്പൊ കളി കാണുക, കളി എന്ന് പറയുന്നത് ഫുട്ബോൾ ആയാലും മറ്റ് ഗെയിംസുകളായാലും അതിന് കായിക വിനോദം എന്നതോടൊപ്പം തന്നെ അതൊരു കല കൂടിയാണ്. അവര് അവരുടെ ഒരു പെർഫോമൻസ് കൂടിയാണ്. അപ്പൊ അതിൽ വലിയൊരു ഒരു ആർട്ടും, അത് കാണുക ആസ്വദിക്കുക എന്നൊക്കെ പറയുന്നത് തെറ്റായ ഒരു കാര്യമല്ല. അതൊക്കെ ന്യായമായതും അനുവദനീയവുമായ കാര്യമാണ്. അതേസമയം ഏത് കാര്യത്തിലും മിതത്വം പാലിക്കുക, വിശ്വാസികൾ ചെലവഴിക്കുന്നതിനെ കുറിച്ച് അവര് പിന്നെ ഒക്കാന ബൈനദാലിക്ക കവാമ ലം യുസ്രിഫു വലം യഖ്തു ഒക്കാന ബൈനദാലിക്ക കവാമ, അവര് അമിതമായി ചെലവഴിക്കുന്നവരല്ല, എന്നാൽ അങ്ങേയറ്റം പിശുക്ക് കാണിക്കുന്നവരും അല്ലെങ്കിൽ പിശുക്ക് കാണിക്കുന്നവരുമല്ല. ഒക്കാന ബൈനദാലിക്ക കവാമ, അത് രണ്ടിനും ഇടയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഇവരാണ്. ഡോക്ടർ യൂസുഫ് അൽ കർലാവി അദ്ദേഹത്തിന്റെ കലയെക്കുറിച്ചും വിനോദത്തെക്കുറിച്ചുമുള്ള പുസ്തകത്തിൽ ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്. ആ ചർച്ച അദ്ദേഹം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട് ഇത് ചെലവഴിക്കലിനെ മാത്രം ബാധകമായ ഒരു തത്വമല്ല, ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ബാധകമായ ഒരു തത്വമാണ്. ഒരു മധ്യമ സമീപനം സ്വീകരിക്കുക,
കലയും കായിക വിനോദങ്ങളും അതൊക്കെ നിഷിദ്ധമാണ്, വഴിക്കേ പോകരുത് എന്ന ഒരറ്റത്തിനും, അതേപോലെ അതൊക്കെ ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ അനുവദനീയമാണ് എന്ന മറ്റേ അറ്റത്തിനുമിടയിൽ വക്കാന ബൈനദാലിക ഫവാമ ഒരു മധ്യമ സമീപനം, ഭക്തിയായ സമീപനം സ്വീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്യുന്നത്, അതുതന്നെയാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോ ഇതിന് ഒരു കലയുടെയും കാഴ്ചയുടെയും ആസ്വാദനത്തിന്റെയും ആനന്ദത്തിന്റേതുമൊക്കെയായ സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ മനുഷ്യനും വ്യക്തിക്കായാലും സമൂഹത്തിനായാലും ഒരു ആശ്വാസവും ആനന്ദവും നൽകാൻ വേണ്ടിയാണ്. അല്ലാതെ ഇത് തന്നെ വ്യക്തിക്ക് വലിയ മനസ്സംഘർഷമുണ്ടാക്കാൻ, അതേപോലെ സമൂഹത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും എന്ന് വരുമ്പോൾ സംഭവിക്കുന്നത് ഒരു കാര്യത്തിന്റെ ഉദ്ദേശം എന്താണോ അത് അട്ടിമറിക്കപ്പെടുക എന്നതാണ്. കായിക വിനോദങ്ങളെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അത് മനുഷ്യന് കായികക്ഷമത നൽകുന്നു എന്ന് മാത്രമല്ല അതിലേർപ്പെടുകയും ചിലപ്പോൾ അത് കാണുകയും ചെയ്യുന്നതിലൂടെ വേറെ ഒരു മൻഫഅത്ത് ലഭിക്കുന്നു എന്ന് പറയാറുണ്ട്. അത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ നേർക്ക് നേരെയുള്ള ഒരു കാര്യം മാത്രമല്ല, അതിൽ വളവും തിരിവും തന്ത്രങ്ങളും ന്യായമായ ഹലാലായ തന്ത്രങ്ങൾ സ്ട്രാറ്റജികൾ ഇതൊക്കെയുള്ളതാണ് ജീവിതം. അത് വലിയ ആളുകൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കായിക വിനോദങ്ങൾ എന്ന് പറയാറുള്ളത്. അതിൽ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ കായികക്ഷമതയ്ക്ക് മാത്രമല്ല അതിൽ സ്വീകരിക്കുന്ന ന്യായമായ തന്ത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ജീവിതം തന്നെ അങ്ങനെയാണ്, ഒരാൾ ഇങ്ങനെ വളരെ സാധുവായി നിറച്ച് നേരെ അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. വ്യക്തിപരമായി തന്നെ ഇനിയൊരു സംരംഭം നടത്തുന്ന ആളാണെങ്കിൽ അതിൽ വിജയിക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ഇനി കുറച്ചുകൂടി അപ്പുറത്ത് വിപുലമായിട്ട് പറഞ്ഞാൽ സത്യവും അസത്യവും തമ്മിലുള്ള സംഘട്ടനം, തപ്പും ബാത്തിലും തമ്മിലുള്ള സംഘട്ടനം, അതിൽ തന്ത്രങ്ങൾ വളരെ പ്രധാനമാണ്. വ്യക്തി ജീവിതത്തിൽ പ്രധാനമാണ്, നമ്മുടെ തൊഴിൽ ജീവിതത്തിൽ പ്രധാനമാണ്, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ പ്രധാനമാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള പല പാഠങ്ങളും കായിക വിനോദങ്ങൾ പകർന്നു നൽകുന്നുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ പക്ഷെ ഇതൊന്നും ഒരു വ്യക്തികൾക്ക് തന്നെയും അവരേതോ ഒരു ടീമിനെ പിന്തുണക്കുന്നു അത് പരാജയപ്പെടുന്നു മഹാദുഃഖത്തിനും മനസ്സംഘർഷങ്ങൾക്കും കാരണമാകുന്നു. ഇത് അതിരുക വിച്ചില, ഇങ്ങനെയുള്ളൊരു അതിരുക ജീവിതത്തെ തന്നെ ഇനി ഇതിനേക്കാൾ വളരെ കാര്യമാത്രം പ്രസക്തമായ യഥാർത്ഥത്തിൽ തന്നെ നമ്മളെ ബാധിക്കുന്നൊരു കാര്യത്തെ കുറിച്ച് പോലുമുള്ള വിശ്വാസിയുടെ സമീപനം എന്താണ്? എന്തിനോടും ഒരു ഒരു വൈകാരിക സന്തുലനത്തിന്റേതായ ആത്മനിയന്ത്രണത്തിന്റേതായ നിലപാട് സ്വീകരിക്കുക. കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. വലിയ ദുരന്തങ്ങളുടെ മുമ്പിൽ പോലും അങ്ങനെ ബാധിച്ചാൽ അതിനാലില്ലാതെ രാജാവും എല്ലാം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അത് മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ദിക്റ് മാത്രമല്ല, സംഭവിക്കുന്ന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്ന ഒരു ആത്മനിയന്ത്രണത്തിന്റെ മാനസിക സന്തുലിതത്വത്തിന്റെ മനോഭാവമാണ് വിശ്വാസികൾക്ക് ഉണ്ടാകുന്നത്. അതിൽ നിന്നിട്ടാണ് നമ്മൾ ലോകത്തെ ഏത് കാര്യത്തെയും നോക്കിക്കാണേണ്ടത്. അതിനപ്പുറത്തുള്ളൊരു ആവേശം, അതിനപ്പുറത്തുള്ളൊരു വൈകാരികതയോ ഒരു കാര്യത്തിലും വിശ്വാസത്തെ ഇല്ല. പിന്നെ ഇതില് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം ടീമുകൾക്ക് വേണ്ടിയുള്ള വലിയ പ്രചരണ പരിപാടികളാണ്. അത് വ്യക്തിപരമായി ഞാനത് ആലോചിച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു പിടിയും കിട്ടാത്ത ഒരു കാര്യമാണ്. ഇതിന് സമാനമായി സമൂഹത്തിൽ നടക്കാറുള്ള ഒരു കാര്യം രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും ഒക്കെയുള്ള സംഘടനാ പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, മറ്റ് ഓരോ സംഘടനയും അവരുടെ പല പ്രചരണങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ, അത് അതിനൊരു യുക്തിയും ഒരു ന്യായം, അത് അത്തരം പ്രവർത്തനങ്ങളിലൂടെ ആളുകളെ സ്വാധീനിക്കാൻ കഴിയും. ഒന്നുകിൽ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ലഭിക്കാൻ അത് സഹായിക്കും, അല്ലെങ്കിൽ ആ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ പറ്റും, ജനങ്ങളെ സ്വാധീനിക്കുന്നു, അത് വോട്ടായിട്ട് മാറുന്നു, അത് അവരുടെ ആ സ്ഥാനാർത്ഥിയുടെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വലിയ പണവും അധ്വാനവും ഓരോ കക്ഷി ചെലവഴിക്കുന്നത്. മതസംഘടനകൾ മറ്റ് സാമൂഹിക സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്ന ആശയ പ്രചരണങ്ങൾ, അതിനുവേണ്ടിയുള്ള പരിപാടികൾ, അതിലേക്ക് ജനശ്രദ്ധ ക്ഷണിക്കാനും ആളുകളെ കൊണ്ടുവരാനും അല്ലെങ്കിൽ ആ സന്ദേശം ആളുകളിൽ എത്തിക്കാനും
ഒക്കെ ഇത്തരം പ്രചരണങ്ങൾ സഹായകമാണ്. അതിലൂടെ മാത്രമാണ് അത് വിജയിക്കുക. പക്ഷേ ലോകത്തിന്റെ ഒരു ഭാഗത്ത് നടക്കുന്ന ഒരു കായിക വിനോദം ലോകത്തിലെ വ്യത്യസ്ത രാഷ്ട്രങ്ങൾ കളിക്കുന്നു. അതിന് നമ്മുടെ നാട്ടിൽ നമ്മുടെ കവലയിൽ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് ആ കളിയെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ടീം അതിന്റെ വിജയം നമ്മളുടെ ഒരു പ്രധാന കാര്യമാണ് എന്ന് അംഗീകരിച്ചാൽ പോലും അതിനെ ഒരളവിലും സ്വാധീനിക്കാത്തൊരു കാര്യമാണ്. നമ്മളിവിടെ എത്ര ബോർഡ് വെക്കുന്നു, എത്ര വിളക്ക് വെക്കുന്നു, എന്ത് പ്രചരണം നടത്തുന്നുള്ളത് അവിടുത്തെ കളിയെയോ ആ ടീമിനെയോ ഒരളവിലും സ്വാധീനിക്കുന്ന കാര്യമല്ല, നിഷ്ഫലമായ ഒരു കാര്യമാണ്. ഒരു ആത്മസംതൃപ്തി എന്നതിൽ കവിഞ്ഞ ഒരു ഫലവും സൃഷ്ടിക്കാത്ത ഒരു കാര്യമാണ്. ഒരു ഫലവും സൃഷ്ടിക്കാത്ത ഒരു കാര്യത്തിന് പണം ചെലവഴിക്കുക അല്ലെങ്കിൽ ഗുണപരമായ ഒരു ഫലവും സൃഷ്ടിക്കാത്ത ഒരു കാര്യത്തിന് പണം ചെലവഴിക്കുക എന്നാണല്ലോ ഇസ്റാഫ് തബ്ദീർ എന്ന് പറയുന്നത്. നിങ്ങൾ പിന്നെ പണം പിന്നെ ദൂർത്തായിട്ട് ചെലവഴിക്കരുത് എന്ന് പറയുന്നത്. ഇതിലെ മറ്റൊരു വിഷയം, സമൂഹത്തിൽ ധാരാളം കാര്യങ്ങളും മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ ചെലവഴിക്കപ്പെടേണ്ട പണം, അതിലൊക്കെ ചെലവഴിക്കപ്പെടേണ്ട ചെറുപ്പക്കാരുടെ ഊർജവുമൊക്കെ ഇതിൽ ചെലവഴിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അരാഷ്ട്രീയവൽക്കരണം അല്ലെ, ആദർശരാഹിത്യം, ആദർശരഹിതമായ ഒരു കളിയും വിനോദവും മാത്രമായ ഒരു ജീവിതം. ലോകത്ത് എന്ത് നടന്നാലും അത് നമ്മൾ വിഷയമല്ല. ഇസ്ലാമിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ലോകത്ത് മനുഷ്യർക്കോ സമൂഹത്തിനോ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ രീതിയിലുള്ള ഒരു മനോഘടനയിലേക്ക് നമ്മുടെ സമൂഹം ചെറുപ്പക്കാർ മാറുന്നതിന്റെ ഒരു ലക്ഷണം കൂടിയാണ്. കളിയും വിനോദവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുമ്പോഴും നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു തത്വം, ഓരോന്നിനും അതിനുള്ള പ്രാധാന്യമേ നൽകാം, അതിനുള്ള പ്രാധാന്യം നൽകാം. ഇസ്ലാമിൽ ഉൽമ് എന്നതിന്റെ നിർവചനം എന്ന ഒരു സ്ഥാന ഒരു കാര്യത്തെ അതിന്റെ തല്ലാത്ത സ്ഥാനത്ത് വെക്കുക. കളിക്ക് കളിയുടെ പ്രാധാന്യം ഉണ്ട്, പക്ഷെ കളിയുടെ പ്രാധാന്യമേ ഉള്ളൂ, അതൊരു സാമൂഹിക പ്രവർത്തനമോ രാഷ്ട്രീയ പ്രവർത്തനമോ ഒന്നുമല്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. അതേപോലെ ഇതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പലതും സമൂഹത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കളി കാണാൻ വേണ്ടിയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ സജ്ജമാക്കപ്പെടുന്നുണ്ട്. വൈകുന്നേരങ്ങളിലും രാത്രിയിലും ഉൾപ്പെടെയാണ് കളി നടക്കുന്നത്. അത് കളിയുടെ മാത്രം കേന്ദ്രങ്ങളായി നിന്നാൽ സന്തോഷകരമാണ്, പക്ഷെ അങ്ങനെ തന്നെ എപ്പോഴും നിന്നുകൊള്ളണമെന്നില്ല. അത് ലഹരിയുടെയും മറ്റ് പലതിന്റെയും കേന്ദ്രങ്ങൾ കൂടിയാവാനുള്ള സാധ്യതകൾ എല്ലാ സ്ഥലവും അങ്ങനെയാണ് എന്നല്ല, ആ സാധ്യതയെ നമ്മൾ സമ്പൂർണ്ണമായി തള്ളിക്കളയേണ്ടതില്ല. അതുകൊണ്ട് എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ളൊരു ജാഗ്രത ഉണ്ടാവണം. ചെറിയ കുട്ടികൾ, സുഹൃത്ത് ഫലത്തിന്റെ വിശദീകരണം പറയുമ്പോൾ അത് പറഞ്ഞിരുന്നു, കുട്ടികളെ രാത്രിയിൽ പുറത്തുവിടാതിരിക്കുക എന്നത് ഈ ഇത്തരം സന്ദർഭങ്ങളിൽ അടക്കം, അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ കൂടി സാന്നിധ്യത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്ന ഒരു ശ്രദ്ധ അതിലുണ്ടാവണം. ഇതിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന വളരെ അനിസ്ലാമികമായ മറ്റൊരു കാര്യമാണ് വാതുവെപ്പു എന്ന പേരിൽ എന്നൊക്കെ പല പേരിൽ നടക്കുന്ന ചൂതാട്ടം. ടീം പല ടീമുകൾക്കും വേണ്ടി അവർ ജയിക്കും, അല്ലെങ്കിൽ ആര് ജയിക്കും. ഈ കായിക വിനോദവുമായി ബന്ധപ്പെട്ട് ലോകത്ത് തന്നെയുള്ള വലിയ അതിന്റെ അനുബന്ധമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചൂത് വാതുവെപ്പു എന്ന് പറയുന്നത്. അത് പണ്ടുകാലം മുതലേ ഉള്ളതാണ്. പന്തയക്കുതിരകൾക്ക് വേണ്ടിയുള്ള വാതുവെപ്പുകൾ പ്രാചീനകാലം മുതലേ ഉള്ള ഒരു അനിസ്ലാമിക കാര്യമാണ്. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോ കായിക വിനോദങ്ങൾ ന്യായമാണ്, പക്ഷേ വിനോദത്തെ തന്നെ ഒരു ദീനാക്കി മാറ്റരുത്. സൂറത്തു അഅ്റാഫിൽ വനാദാ അസ്ഹാബുന്നാരി, സ്വർഗക്കാരും നരകക്കാരും തമ്മിലുള്ള സംഭാഷണം അള്ളാഹു ഉദ്ദേശിക്കുന്നത്, വനാദാ അസ്ഹാബുന്നാരി അസ്ഹാബൽ ജന്ന, നരകക്കാർ സ്വർഗക്കാരെ വിളിക്കുകയാണ്, അവർ പരസ്പരം കാണുന്നത്. ഞങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയ ആ സ്വർഗീയ പാനീയങ്ങളിൽ നിന്ന് കുറച്ച് തരും, അപ്പൊ മിമ്മാർ ഇറക്കക്കുമുള്ള അന്ന് നിങ്ങൾക്ക് തന്നതിൽ നിന്നും കുറച്ച് ഞങ്ങൾക്ക് തരും. കാലു, അപ്പോ സ്വർഗവാസികൾ അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ ഹർറമക്കുമാ അലൽ കാഫിരി, ഇത് രണ്ടും നിങ്ങൾക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കണം. സ്വർഗത്തിലെ ഭക്ഷണവും സ്വർഗത്തിലെ പാനീയവും നിങ്ങൾക്ക് ഹറാമാക്കണം, അത് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് പറ്റില്ല.
എന്താണ് ഇവർ നരകത്തിലാകാനുള്ള കാരണം? അത് അവിടെ തന്നെ പറയുകയാണ്. അല്ലദീനും അവർ ദീനിനെ കളിയും വിനോദവുമായിട്ട് സ്വീകരിച്ചവരാണ്. ദുനിയാവിനെ ദുനിയാവ് അവരെ വഞ്ചിച്ചു കളഞ്ഞു. പല്യവുമനെ ഈ ദിവസം അവരെ മറക്കുകയാണ്. അള്ളാഹു ഇങ്ങനെ ഒരു ദിവസമുണ്ട് എന്നതിനെ അവർ മറന്നതുപോലെ ഈ ദിവസത്തിൽ അവരും അവരും വിസ്മൃതരാകുകയാണ് എന്നാണ്. അപ്പോ ദീനിനെ ഒരു കളിയും വിനോദവുമായി സ്വീകരിക്കുക, ബഹുദൈവ മതങ്ങളുടെ ഒരു സ്വഭാവമാണ്. അത് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. മുമ്പ് ശിർക്കിനെ കുറിച്ച് പറയുന്ന ചില കുറിപ്പുകളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ദീന് തന്നെ ഒരു കളിയും വിനോദവും പാട്ടും ഒക്കെ ആയിട്ട് മാറുക എന്ന് മുസ്ലിം സമൂഹത്തിൽ ഉൾപ്പെടെ ശിർക്കിന്റെ സ്വാധീനത്തിൽ അത് കാണാൻ പറ്റും. അതിന്റെ തന്നെ മറ്റൊരു വശമാണ് കളിയും വിനോദവും ഒരു ദീനായി മാറുക. ഇത് രണ്ടും ഒന്നാണ്. ദീനിനെ നാഫ് അവർക്ക് നൽകിയ അസിൽ ദീനിനെ കളിയും വിനോദവുമാക്കി മാറ്റുക, അതിന്റെ തന്നെ ആ നാണയത്തിന്റെ മറുവശമാണ്. പ്രത്യേകിച്ച് ഒരു ആധുനിക കാലത്ത് എന്താ ദീനും? കളിയും വിനോദമൊക്കെ തന്നെ ദീനും. അത് തന്നെയാണ് നമ്മുടെ ജീവിത രീതിയും ആശയവും പ്രത്യയശാസ്ത്രവും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാത്തിനെയും നിർണയിക്കുന്നത്. നമ്മുടെ അധ്വാനവും പണവും എല്ലാം ചെലവഴിക്കേണ്ടതും നമ്മുടെ സ്വപ്നങ്ങളെ ബന്ധിപ്പിക്കേണ്ടതും എന്ന് വരുന്നതും ഇത് തന്നെയാണ്. അതേസമയം ഇതിന്റെ ന്യായമായ ഒരു തലമുണ്ട്. മനുഷ്യ മനസ്സിനും ശരീരത്തിനുമൊക്കെ സന്തോഷം നൽകുന്ന അത് തീർച്ചയായും നമുക്ക് അനുവദനീയമാണ്. ഇസ്ലാമിൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യമല്ല. ഇങ്ങനെ ഒരു സന്തുലിത നിലപാട് ഇക്കാര്യത്തിൽ നമ്മളെല്ലാവരും അതിൽ എല്ലാവരും നടന്നിട്ട് കളികാണെന്നല്ല, അതിൽ താല്പര്യമുള്ളവർ അതിൽ സ്വീകരിക്കണം. പ്രധാന അവന്റെ ദീനിന്റെ സിറാത്തുൽ മുസ്തഖീം സബാഉസ് സബീലി അടിയുറച്ച് നിന്ന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹി ലീ വലകും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.